ലെബനോണിൽ നിരവധി ഹിസ്ബുള്ള പ്രവർത്തകരുടെ മരണത്തിന് കാരണമായ പേജർ വാക്കി ടോക്കി സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു ആസൂത്രണമാണ് ഇത്തരത്തിൽ അസാധാരണമായ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലെബനോണിലെ ഹിസ്ബുള്ളക്കായി പേജറുകൾ നിർമ്മിച്ച ഹംഗറി ആസ്ഥാനമായ BAC കൺസൾട്ടിംഗ് ഒരു ഇസ്രായേൽ ഷെൽ കമ്പനിയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2022 മുതലാണ് ഈ പേജറുകളുടെ കയറ്റുമതി ആരംഭിച്ചത്. മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേജറുകളിലേക്ക് മാറാനും ഹിസ്ബുള്ള നേതാക്കന്മാർ ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇലക്ട്രോണിക് ആക്രമണത്തിനുള്ള പദ്ധതി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് തയ്യാറാക്കിയിരുന്നു. ഇതിനായി ഒന്നിലധികം ഷെൽ കമ്പനികളും ഇസ്രായേൽ ആരംഭിച്ചിരുന്നു. ഉടമസ്ഥർ ആരാണെന്ന് വ്യക്തമാകുന്ന രേഖകളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു ഇത്തരം ഷെൽ കമ്പനികൾ അവർ ഉണ്ടാക്കിയത്. ലോകത്തിന്റെ മുന്നിൽ BAC കൺസൾട്ടിംഗ് എന്നത് ഹംഗറി ആസ്ഥാനമായുള്ള ഒരു കമ്പനി മാത്രമാണ്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോക്ക് വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നടപ്പാക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. എന്നാൽ ഈ കമ്പനി ഇസ്രായേലി ചാരസംഘടനയുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് ഇസ്രായേലിലെ തന്നെ 3 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. തുടക്കത്തിൽ യാതൊരു സംശയത്തിനും ഇടനൽകാതെ BAC കൺസൾട്ടിംഗ് കമ്പനി സാധാരണ ആളുകൾക്കുള്ള സാധാരണ പേജറുകളുടെ വിതരണം ഏറ്റെടുത്തു. അപ്പോഴും കമ്പനിയുടെ ലക്ഷ്യം ഹിസ്ബുള്ള തന്നെയായിരുന്നു. മൊബൈൽ ഫോണുകൾ ഒഴിവാക്കി പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റല്ല ഉത്തരവിട്ടതോടെ ലെബനോണിലേക്ക് വലിയ തോതിൽ പേജറുകളുടെ കയറ്റുമതി കൂടിക്കൂടി വന്നു. ഹിസ്ബുള്ളക്കായി നിർമ്മിച്ച പേജറുകളിൽ ഉണ്ടായിരുന്നത് സ്ഫോടനാത്മകമായ വസ്തു അടങ്ങിയ ബാറ്ററികളായിരുന്നു. ഇവയെല്ലാം തന്നെ കൃത്യമായി ഒരു സന്ദേശത്തിലൂടെ പൊട്ടിത്തെറിപ്പിക്കാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിരുന്നത്. ഈ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിന് ഇസ്രായേൽ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചെലവഴിച്ചത്. യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ ഹാക്കിംഗ് പേടിച്ച് മൊബൈൽ ഒഴിവാക്കി പഴയ പേജറുകളിലേക്ക് മടങ്ങാനുള്ള ഹിസ്ബുള്ളയുടെ തീരുമാനം തന്നെയാണ് അവർക്ക് തിരിച്ചടിയായി മാറിയത്. ഹിസ്ബുള്ള പ്രവർത്തകരുടെ മീറ്റിംഗുകളിലാണ് ഹസൻ നസ്റല്ല മൊബൈൽ ഫോണുകൾ നിരോധിച്ചത്. ഹിസ്ബുള്ളയുടെ നീക്കങ്ങളുടെയും പദ്ധതികളുടെയും വിശദാംശങ്ങൾ ഒരിക്കലും സെൽഫോണിലൂടെ അറിയിക്കരുതെന്ന് അദ്ദേഹം ഉത്തരവിട്ടത് അപ്പോഴാണ്. എന്നാൽ അപ്പോൾ തന്നെ മൊസാദ് ഈ കാര്യം ചോർത്തിയെടുത്തിരുന്നു. ഹിസ്ബുള്ള ഉദ്യോഗസ്ഥർ എല്ലായ്പ്പോഴും പേജറുകൾ കൊണ്ടുപോകണമെന്നായിരുന്നു നസ്റല്ലയുടെ ഉത്തരവ്. ഒരു യുദ്ധമുണ്ടായാൽ പ്രവർത്തകരോട് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയിക്കാൻ പേജറുകൾ ഉപയോഗിക്കണമെന്നും നസ്റല്ല ഉത്തരവിൽ പറഞ്ഞിരുന്നു. 2023 October 2 മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുതെന്നും പകരം ആശയവിനിമയത്തിനായി പേജറുകൾ ഉപയോഗിക്കാമെന്നും നിർദ്ദേശിച്ചതെന്നാണ് BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഇതിന് മുൻപ് തന്നെ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ ഷെൽ കമ്പനി മുഖേന ഇസ്രായേലി ലെബനോണിൽ എത്തിച്ചിരുന്നു എന്ന വസ്തുത ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലെബനോണിലെ പേജർ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം മലയാളിയായ നോർവീജിയൻ പൗരൻ റിൻസൺ ജോസിലേക്കും എത്തുന്നതായി പറയുന്നു. സ്ഫോടനത്തിന് ഉപയോഗിച്ച പേജറുകൾ വാങ്ങാൻ ഇസ്രായേലിനെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ റിൻസൺ ജോസ് എന്ന 39-കാരനുമുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഒരു ബൾഗേറിയൻ ഷെൽ കമ്പനിയുടെ ഉടമയാണ് റിൻസൺ. ഈ പേജറുകൾ പൊട്ടിത്തെറിച്ച ദിവസം മുതൽ റിൻസനെ കാണാനില്ലെന്നാണ് വിവരം. കേരളത്തിൽ ജനിച്ച റിൻസൺ ജോസ് നോർവേ പൗരനാണ്. നോർവേ പോലീസാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി ഇപ്പോൾ അറിയിച്ചത്.